നമസ്കാരം താമരശ്ശേരി രൂപതയിലെ കോടഞ്ചേരി പ്രദേശത്തു നിന്ന് ഒരു പെൺകുട്ടിയെ രണ്ട് ദിവസം മുമ്പ് കാണാതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും മുസ്ലിം വിഭാഗക്കാരനുമായ ആളുടെ കൂടെയാണ് പെൺകുട്ടി പോയതെന്നാണ് മാതാപിതാക്കൾ സംശയിക്കുന്നത് കൂലിപ്പണി ചെയ്ത് നഴ്സിംഗ് പഠിപ്പിച്ച് വിദേശത്ത് ജോലിയായ മകൾ അവധിക്ക് വന്നപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കാണാതാകുന്നത് പെൺകുട്ടിയുടെ അനിയത്തി ചേച്ചിയെ ബന്ധപ്പെട്ടപ്പോൾ തിരിച്ചു വരണമെന്നുണ്ട് പക്ഷേ അനുവദിക്കുന്നില്ല എന്ന മറുപടിയാണ് കിട്ടിയത് എന്നാണ് അവർ പറയുന്നത് മാതാപിതാക്കൾ ഇടവക വികാരിയെ ബന്ധപ്പെടുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തെങ്കിലും പോലീസ് അറിഞ്ഞ ലക്ഷണം പോലും കാണിച്ചില്ല ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് സി പി ഐ എം നേതാക്കളെ ബന്ധപ്പെട്ട് പെൺകുട്ടി എത്രയും വേഗം തിരിച്ചെത്തിക്കണം കമ്മ്യൂണൽ പ്രശ്നം ശേഷം ഒത്തുതീർപ്പിന് വന്നാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടും പോലീസിൻ്റെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഉണ്ടായില്ല എന്നാണ് അറിയുന്നത് കാസയുടെ നേതൃത്വം ഈ പ്രശ്നത്തിൽ ഇടപെടുകയും കേരള ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയും പെൺകുട്ടിയെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കണം എന്ന ഉത്തരവ് നേടുകയും ചെയ്ത ഉടനെ തൻ്റെ ഇഷ്ടത്തിനാണ് പോയതെന്നും തന്നെ വിവാഹം കഴിച്ചയാൾക്ക് എതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആരോ എഴുതിക്കൊടുത്തത് നോക്കി വായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പെൺകുട്ടിയുടേതായി ഇറങ്ങി പെൺകുട്ടിയുടെ വീഡിയോ ഇറങ്ങിയ ഉടനെ മകളെ എങ്ങനെയെങ്കിലും തൻ്റെ അടുത്തെത്തിക്കണം തനിക്കും ഭാര്യയ്ക്കും സംസാരിക്കാനുള്ള അവസരമെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരയുന്ന നിസ്സഹായനായ അപ്പൻ്റെ വീഡിയോയും ഇറങ്ങി അപ്പൻ്റെ വീഡിയോ ഇറങ്ങിയതിന് പുറകെ കമ്മ്യൂണിസ്റ്റ് നേതാവും ഭാര്യ എന്ന അവകാശപ്പെടുന്ന പെൺകുട്ടിയുടെയും ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി മുസ്ലീങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇതര മതസ്ഥരെ വിവാഹം കഴിക്കാറുണ്ട് മുസ്ലിങ്ങൾ ഇതര മതസ്ഥരെ വിവാഹം കഴിക്കുന്നത് എല്ലാം ലൗ ജിഹാദാണെന്ന് പറയാനും സാധിക്കില്ല ക്രൈസ്തവരോ ഹൈന്ദവരോ ഇതര മതസ്ഥരെ വിവാഹം കഴിക്കുമ്പോൾ സംഘടിതമായ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകാറില്ല മാതാപിതാക്കളുടെ വിഷമത്തിന് ഒരു പരിധിവരെ പരിഗണന കൊടുക്കാറുമുണ്ട് ഇസ്ലാമിലെ ജിഹാദികളാണെങ്കിലും മുസ്ലിങ്ങളായ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും ഇതര മതസ്ഥരായ പെൺകുട്ടികളെ ലൗ ജിഹാദിൻ്റെ ഭാഗമായോ പ്രണയത്തിൻ്റെ ഭാഗമായോ വിവാഹം കഴിക്കാൻ നോക്കുമ്പോൾ മനുഷ്യത്വം തീരെ കാണിക്കാറില്ലാത്തത് ഇസ്ലാമിലെ ഇതര മത വിദ്വേഷവും സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന പ്രവണതയും കൊണ്ടാണെന്ന് സംശയിക്കാതിരിക്കാൻ കഴിയില്ല ഇത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെടാറുള്ള ജസ്റ്റിൻ ജോർജ് എന്ന സഭാവിശ്വാസിയായ ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരാളുടെ പോസ്റ്റാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് താമരശ്ശേരി ഭാഗങ്ങൾ വളരെ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു വിവാദമാണിത് പല മാസരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാറുണ്ടോ എങ്കിലും ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംഘടിതമായി തട്ടിക്കൊണ്ടുപോകലിൻ്റെ രൂപത്തിലൊക്കെ നടത്തുന്നത് ചില പ്രത്യേക വിവാഹക്കാർ മാത്രമാണ് അതാണ് അത്തരം കാര്യങ്ങൾ എപ്പോഴും അവരെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നതും പിന്നെ പലതും കുറെ കഴിയുമ്പോഴാണ് യഥാർത്ഥ വസ്തുത എന്തെന്ന് പുറത്തു വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോക പോയവർ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടിയവർ ഈ ഭൂമിയിൽ ജീവനോടെ തന്നെ കണ്ടെന്നും വരില്ല അതാണ് ഇത്തരം കേസുകളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്